ഈ അകാലത്തിൽ രണ്ടാം കെട്ട് കിട്ടുന്ന ചിലരുണ്ട്. ആ രണ്ടാം കെട്ടുകാരുടെ പിന്നീടുള്ള ജീവിതം കണ്ടാൽ ഇല്ല, മൂന്ന് കെട്ടും കെട്ടുന്നതിന് തുല്യമായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് ഈ 55ഉം 60ഉം ഒക്കെ ആയവർ കീറ്റും കിരിപ്പുമൊക്കെ വെച്ച് ഒരു ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ നിലനിൽക്കെ എവിടെയെങ്കിലും പോയി രണ്ടാമതൊന്നുകൂടി കെട്ടിയിട്ട് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് പലയിടങ്ങളിലും കാണുന്നുണ്ട്. അങ്ങനെ ആരും പോയി പെടരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് എനിക്കറിയാവുന്ന ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. ഇസ്ലാം മതത്തിൽ ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ അങ്ങനെ അനുവാദം നൽകുന്നത് തന്നെ വളരെ കൃത്യമായ കാരണങ്ങൾ പറഞ്ഞ്, സൂക്ഷ്മതകൾ പറഞ്ഞ്, എണ്ണി എണ്ണി പറഞ്ഞാണ് അതിന് അനുവാദം നൽകുന്നത്. ആ സൂക്ഷ്മതകളും കാരണങ്ങളും കേട്ടാൽ തന്നെ ഒരു സാമാന്യ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായ കാര്യവുമാണ്. എന്നാൽ ചിലപ്പോൾ ഒരു ഭാര്യയ്ക്ക് യാതൊരുവിധ രോഗിയായി വല്ലാതെ കിടപ്പിലായി ഒന്നും നോക്കാൻ കഴിയുന്നില്ല, മക്കളില്ലാത്ത സ്ഥിതി ഉണ്ടാവാം, ചിലപ്പോൾ വല്ലാത്തൊരു സാഹചര്യങ്ങൾ പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ വളരെ അസാധാരണവും അപൂർവവുമായ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഒരു മതമെന്നുള്ള നിലയിൽ ആ മതത്തിൻ്റെ എല്ലാ നിഷ്ഠകളും പൂർത്തിയാക്കുമ്പോൾ ഇതിനെക്കുറിച്ചുകൂടി പൂർത്തിയായ ഒരു നിർദ്ദേശം നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ തീരുമാനിച്ചാകാം അങ്ങനെയൊക്കെ നൽകുന്നത്. അല്ലെങ്കിൽ പ്രവാചക വിവാഹം പോലൊക്കെ പ്രവാചകനോളം സൂക്ഷ്മതയുള്ള ഒരാൾ എല്ലാവരെയും തുല്യതയോടെ കാണാൻ കഴിയുന്ന അത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാടും ചിന്തയുമുള്ള ആൾ ചിലപ്പോൾ ആലങ്കാരിക പദവികളെന്നോണം പലരെയും വിവാഹം കഴിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട ആ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങ് സാധാരണയായി മതം അനുവദിച്ചതാണ് എന്നുള്ള ഭാഷ്യത്തിൽ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ നിലനിൽക്കെ ഒരു വെപ്രാളം പിടിച്ച് എവിടെയെങ്കിലും പോയി ആരെയെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് കയ്യിൽ ഇച്ചിരി ചക്രമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരമാണ് ഈ പ്രധാനമായും ഈ സൂക്കേട് കൂടുന്നത്. ഒരു ചക്രമൊക്കെ ഉണ്ടെങ്കിൽ പോയി വിവാഹം അങ്ങ് കഴിച്ച് ആദ്യഘട്ടത്തിൽ രഹസ്യമായി വെക്കുകയും പിന്നെ എല്ലാവരും അറിഞ്ഞത് പരസ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ചക്രശ്വാസം വലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഭാര്യ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ നടത്തുന്ന ഈ അഭ്യാസത്തെക്കുറിച്ചാണ്. ഭാര്യ മരണപ്പെട്ടുവെങ്കിൽ സ്വാഭാവികമായി മറ്റൊരു വിവാഹം അയാൾക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു പങ്കാളി ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഒരു സാഹചര്യമെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ എനിക്കൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അവരാരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നില്ല, അങ്ങനെ പെരുമാറുന്നില്ല, മക്കൾ ആ വഴിക്ക് പോയി, ഈ വഴിക്ക് പോയി, ഇല്ലെങ്കിൽ ഞാൻ ഏലക്കച്ചവടത്തിന് പോയി, അല്ലെങ്കിൽ ഞാൻ മിഠായി വാങ്ങിക്കാൻ പോയി എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ നിരത്തി എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കുന്ന ചിലരുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവനവൻ ന്യായമായി കല്യാണം കഴിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൊരു അടുക്കും ചിട്ടയും ഉണ്ടാക്കാനും അത് വൃത്തിയാക്കാനും കഴിയാത്ത ഒരാളാണ് പിന്നെയും പോയി വേറൊരു സ്ഥലം കൂടി വൃത്തികേടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചിലരൊക്കെയാണെങ്കിൽ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത് ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നടന്ന് മതവും വിശ്വാസവും ഒക്കെ ഉള്ള ആളുകളാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങളെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ 60ലും 70ലും ഒക്കെ പോയി ഈ വെപ്രാളം കാണിച്ചിട്ട് അവസാനം രണ്ടാം കെട്ടിലെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കാനും കടയുണ്ടാക്കി കൊടുക്കാനും അവരെ കെട്ടിച്ചു വിടാനുമൊക്കെ വീൽചെയറിലിരുന്ന് 4 പേരുടെ സഹായത്തോടെ ചുമന്ന് തോളയിൽ വെച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ ചിലയിടങ്ങളിലൊക്കെ കാണുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. വല്ല 10ഓ 28ഓ 30ഓ വയസ്സിൽ ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 40 വയസ്സിൽ ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ഇത് കാലും വയ്യ, കയ്യും വയ്യ, നടുവും വയ്യ, പെടലിയും വയ്യാതിരിക്കുമ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ കൊല്ലത്തോ പത്തനംതിട്ടയിലോ കിടക്കുന്ന ആൾ കാസർഗോഡ് പോയി കല്യാണം കഴിച്ചിട്ട് അവസാനം യാതൊരു നിർവാഹവുമില്ലാതെ, ഇല്ല ചിലർ പറയുന്ന പോലെ നിലവിളി ശബ്ദം ഇടുമോ എന്ന് പറയുന്നത് പോലെ നിലവിളി ശബ്ദവും ഇട്ടുകൊണ്ട് നടന്ന് പണ്ടൊക്കെ ഈ എന്താ പറയുന്നത് പാമ്പിൻ്റെ ചുറ്റിനും കീരി മൂത്രം ഒഴിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, ഇങ്ങനെ വട്ടം കറങ്ങുന്നത് അതുപോലെ കിടന്ന് വട്ടം കറങ്ങുന്നത് കാണുന്നത് കൊണ്ടാണ് ഇത്തരം ചിന്തകൾ മനസ്സിൽ എവിടെയെങ്കിലും ഉള്ളവരോട് ഈ കാര്യം പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഭാര്യയുമൊക്കെയായി എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പിണക്കം ഉണ്ടാകാം, പ്രയാസങ്ങളുണ്ടാവാം, നമ്മൾ ആഗ്രഹിച്ചതുപോലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊന്നും നടന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ ആങ്ങളയ്ക്ക് പ്രത്യേക ചില സ്വഭാവങ്ങൾ കാണുന്നു. ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, ഇതൊക്കെ കെട്ടിയ നാൾ മുതൽ തുടങ്ങിയതാണ്. അങ്ങനെ വിവാഹം കഴിച്ചതിൽ 4, 5 മക്കളൊക്കെ ഉണ്ടായി, അന്നൊന്നും ഈ സൂക്കേടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് തൻ്റെ ആഗ്രഹം ഈ പറഞ്ഞതുപോലെ വല്ലാതായി ഇത്തിരി മാർഗമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാൽ പിന്നെ അഭ്യാസം കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇത്തരം ചില കാരണങ്ങളുണ്ടാക്കി അഭ്യാസം നടത്തുന്നവരുണ്ട്. ചിലർ 2, 3 ഒക്കെ കെട്ടി ഓരോ കെട്ടാൻ വേറൊരു കുടുംബമായി കഴിയുന്ന
ഒരു പെൺകുട്ടിയെ തലാക്ക് ചൊല്ലിച്ച് വീണ്ടും കെട്ടാനൊരുങ്ങിയിട്ട് അത് പറ്റാതെ വന്നപ്പം വീണ്ടും അവളെ ഉപേക്ഷിച്ച് അനാഥമാക്കുന്നത് പോലെയൊക്കെയുള്ള അഭ്യാസങ്ങൾ ഇതിനകത്ത് ധാരാളമായാണ് നടക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് മറ്റിതര മതത്തിൽപ്പെട്ടവർ ഈ നടന്നു കെട്ടുന്നവർ എന്നൊക്കെയുള്ള പേര് ഇട്ട് തന്നിരിക്കുന്നത്. ഏതായാലും ഇത്തരം സൂക്കേടുള്ളവർ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. നന്നായാൽ കൊള്ളാം.